കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ തിരിച്ചു നൽകി തുടങ്ങി. ബാങ്കിൻ്റെ 5 ശാഖകൾ വഴിയാണ് നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നത്. ആദ്യ ദിവസം തന്നെ 43 പേർ പണം പിൻവലിക്കാനെത്തി. 38,09,000 രൂപ നിക്ഷേപകർ കൈപ്പറ്റി. നിക്ഷേപം പിൻവലിച്ചതിൽ 6 പേർ കൈപ്പറ്റിയ തുക തിരികെ നിക്ഷേപിച്ചു. 5,40,000 രൂപയാണ് പുതുക്കി നിക്ഷേപിച്ചത്. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട പാക്കേജിൻ്റെ വിതരണം പൂർത്തിയാകും. 50,000 മുതൽ 100,000 രൂപ വരെ മാത്രം സ്ഥിര നിക്ഷേപമുള്ളവർക്കാണ് പൂർണ്ണമായി പിൻവലിക്കാനോ പുതുക്കാനോ അവസരമുള്ളത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിബന്ധനകളോടെ 50,000 രൂപ വരെ പിൻവലിക്കാൻ കഴിയും. 20-ാം തീയതിക്ക് ശേഷം സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് സാധാരണ പോലെ 50,000 രൂപ വരെ പിൻവലിക്കാം. കാലാവധി പൂർത്തിയായ 50,000 രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപകർക്ക് 11-ാം തീയതി മുതൽ തുക പിൻവലിക്കാം. ഡിസംബർ 1 മുതൽ കാലാവധി പൂർത്തിയായ 100,000 രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് നിക്ഷേപ തുകയുടെ നിശ്ചിത ശതമാനവും പലിശയും നൽകും. നിക്ഷേപവും പലിശയുമായി 76 കോടി രൂപ തിരിച്ചു നൽകി കഴിഞ്ഞു. നിലവിൽ 20,000 രൂപ വരെ പണമായും അതിനു മുകളിലുള്ള തുകയ്ക്ക് ചെക്കുമായാണ് നൽകുന്നത്. ആദ്യ ദിനം ബാങ്കിൽ തുക പിൻവലിക്കാൻ എത്തിയവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. തുക വിതരണം ആരംഭിച്ചെന്ന പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ വൻ തള്ളിക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മറിച്ചായിരുന്നു സ്ഥിതി. പ്രത്യേകിച്ചൊരു തിരക്കും അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. അതേസമയം ബാങ്ക് തട്ടിപ്പ് കേസിൽ ED പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു. 90 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രത്തിന് 12,000-ലേറെ പേജുകളുണ്ട്. 6 വലിയ പെട്ടികളിലായാണ് കുറ്റപത്രം എത്തിച്ചത്. 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും പ്രതിപ്പട്ടികയിലുണ്ട്. ബാങ്ക് നടത്തുന്ന റെപ്കോ ഏജൻസിയുടെ കമ്മീഷൻ ഏജന്റായിരുന്ന AK ബിജോയിയാണ് 1-ാം പ്രതി. CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ PR അരവിന്ദാക്ഷൻ 15-ാം പ്രതിയാണ്. തട്ടിപ്പിൻ്റെ ആസൂത്രകനെന്ന് ED പറയുന്ന P സതീഷ്കുമാർ 14-ാം പ്രതിയാണ്. ബിനാമി ഇടപാടുകാരൻ PP കിരൺ 9-ും ബാങ്കിലെ മുൻ അക്കൗണ്ടൻ്റ് CK ജിൽസ് 16-ും പ്രതികളാണ്. കിരണിൻ്റെ 2 ബിജോയിയുടെ 3 സ്ഥാപനങ്ങൾ ആദ്യത്തെ 10 പ്രതികളുടെ പട്ടികയിലുണ്ട്. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി ED സ്വത്തുക്കൾ കണ്ടുകെട്ടിയ 39 പേരും പ്രതികളാണ്. ED ചോദ്യം ചെയ്യലിന് വിധേയരായ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ പേരുകൾ പ്രാഥമിക കുറ്റപത്രത്തിൽ ഇല്ലെന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അറസ്റ്റിലായ 19 പേരും ED കേസിലും പ്രതികളാണ്. 2011 മുതൽ 2021 വരെ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ആയിരുന്നവരും ബാങ്കിലെ ജീവനക്കാരും പ്രതിപട്ടികയിലുണ്ട്. ED അസിസ്റ്റന്റ് ഡയറക്ടർ SJ കവിത്കറാണ് കുറ്റപത്രം കോടതിക്ക് കൈമാറിയത്. P സതീഷ്കുമാർ, PP കിരൺ എന്നിവർ അറസ്റ്റിലായതിൻ്റെ 60 ദിവസമാകുന്നത് നാളെയാണ്. അതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഇവരുൾപ്പെടെ അറസ്റ്റിലായ 4 പേർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള വഴിയും അടയും. വിശദമായ അന്വേഷണത്തിന് ശേഷം അന്തിമ കുറ്റപത്രത്തിൽ പ്രതികളുടെ എണ്ണം വർദ്ധിക്കാനും സ്ഥാനങ്ങൾ മാറാനും സാധ്യതയുണ്ടെന്ന് ED വൃത്തങ്ങൾ പറഞ്ഞു.